ഗൈസ് അങ്ങനെ ഞാൻ ഓപ്പൺഹൈമർ കണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റഫർ നോളന്റെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ആഗ്രഹം എന്റെ സഫലീകരിച്ചിരിക്കുകയാണ് ഗൈസ്. നോളന്റെ സിനിമ എപ്പോഴും ഒരു ഓളം ക്രിയേറ്റീവെങ്കിലും മൂളയില്ലാത്ത എന്നെ പോലെ ഊളകൾക്ക് ഒറ്റയടിക്കാൻ എന്തായാലും മനസ്സിലാവത്തില്ല. ഞാൻ കുറെ റീൽസ് കണ്ടിട്ടുണ്ട്, ഈ മൂവി ഭയങ്കര ബോറിംഗ് ആണ്, ഭയങ്കര ശോകമാണ്, ഭയങ്കര ലാഗ് ആണ്, അങ്ങനെ ഇങ്ങനെ കുറെ ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ട്രോളാൻ വേണ്ടി ആക്ച്വലി പോയത്, പക്ഷെ ചെന്നപ്പോൾ ഗൈസ് ആ 3 മണിക്കൂർ എങ്ങനെ പോയി എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ മൂവി. ഈ ഫിലിമില് 90% ഡയലോഗ്സ് ആണ്, കോൺവെർസേഷൻസ് ആണ്. പക്ഷേ നിങ്ങൾ നല്ല ഫോക്കസും കോൺസെൻട്രേഷനോട് ഇരുന്ന് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് പോലെ മനസ്സിലാവും. ഒരു സെക്കൻഡ് പോലെ അങ്ങോട്ട് നോക്കാൻ ഞാൻ പോയി തലയുടെ മണ്ടുകളെ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ആസ് യൂഷ്വൽ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഓരോ ഫ്രെയിമും ക്യാപ്ചർ ചെയ്തിരിക്കുന്ന രീതി. നിങ്ങൾക്ക് ഇമോഷൻസ് ഇവിടെ ഇരുന്ന് ഫീൽ ചെയ്യും, വിഷ്വലി നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ആ ഇമോഷൻ സ്ക്രീനിൽ വരുന്നത്. ആൻഡ് കില്യൻ മർഫി എന്ന് വെച്ചാൽ കില്യൻ മർഫി കിൽഡ് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് What an acting! വലിയ ആക്ഷൻ ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോകേണ്ട. ദാറ്റ് വില്ലൻ ഇവിടുന്ന് ബോംബും കൊണ്ട് ഓടുന്നു, ഹീറോ അത് കാണുന്നു, ചാടി വീഴുന്നു, ബോംബ് പൊട്ടുന്നു, ആന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ഹാഫ് ആണ് ഗൈസ് പൊളി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ആൻഡ് ഒരു സീൻ ഉണ്ട്, അതെനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് അത് സ്പോയിലർ ആയിപ്പോൾ. ആ സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ബിക്കോസ് അത്രയും ഹിസ്റ്റോറിക് സീനായിരുന്നു അതൊക്കെ എന്ന് വെച്ചാൽ. പിന്നെ ലാസ്റ്റിൽ ഓപ്പൺഹൈമർ സയന്റിസ്റ്റിനോട് കൂടെ സംസാരിക്കുന്ന ഒരു സീനുണ്ട്, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഗൈസ് എന്നെ പോലെ ഇംഗ്ലീഷ് അടുത്ത ആൾക്കാരാണെങ്കിൽ നല്ല മര്യാദയ്ക്ക് സബ്ടൈറ്റിൽസ് ഒക്കെ വായിച്ചോണം, ബിക്കോസ് ഒന്നും മിസ് ആവാൻ പാടില്ല. ഓക്കെ, ആദ്യമായിട്ടാണ് ഗൈസ് സയൻസ് എടുത്ത് തന്നെ ഒരു സന്തോഷം തോന്നുന്നത്, ബിക്കോസ് അതിനകത്ത് യൂസ് ചെയ്ത പല ടേംസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മൾ പഠിച്ച പല സയന്റിസ്റ്റുകളും അവിടെ വരുമ്പം അയ്യോ ഇതാണല്ലേ പുള്ളി എന്ന് തോന്നിപ്പോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ് ഈ സിനിമ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ജോണേഴ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. ഐ വിൽ റെക്കമെൻഡ് യു വാച്ച് ഇറ്റ്. നോളൻ എണ്ണ നിങ്ങൾ പൊളി. ഓക്കെ, ബൈ.